ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൽ രാജ്ഭവനിലും അതൃപ്തി പുകയുന്നു. സർക്കാരുമായി നിരന്തരം കൊമ്പുകോർക്കുകയും ചരിത്രത്തിൽ ഇല്ലാത്ത വിധം രാജ്ഭവനെ വിവാദ കേന്ദ്രമാക്കുകയും ചെയ്യുന്ന ഗവർണറുടെ നടപടിയിൽ പലരും അതൃപ്തരാണ്. ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ദേവേന്ദ്രകുമാർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാൻ അപേക്ഷ നൽകിയത് ഈ പശ്ചാത്തലത്തിലാണെന്നാണ് ലഭിക്കുന്ന സൂചന. രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരിലും ജീവനക്കാരിലും ഭൂരിപക്ഷവും ദീർഘകാലമായി അവിടെ പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ RSS നോമിനികളായി അടുത്തിടെ രാജ്ഭവനിലേക്ക് ചേക്കേറിയ ചിലരുടെ ഇടപെടലുകളിൽ ഇവർക്ക് വലിയ അതൃപ്തിയുണ്ട്. ജസ്റ്റിസ് പി സദാശിവൻ ഗവർണറായിരിക്കെയാണ് 1993 IAS ബാച്ചുകാരനായ ഡോക്ടർ ദേവേന്ദ്രകുമാർ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പിന്നീട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം ലഭിച്ചു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച സദാശിവം ഗവർണറായിരിക്കുമ്പോൾ നിയമപരമായ ഇടപെടലുകൾ മാത്രമേ രാജ്ഭവനിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യശക്തികളെ അടുപ്പിച്ചിരുന്നില്ല. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതോടെ നിരന്തരമായി ക്രമവിരുദ്ധ ഇടപെടലുകളും ഭാഗ്യശക്തികളുടെ സ്വാധീനവും ഉണ്ടാകുന്നുവെന്നാണ് അതിനുള്ളിൽ തന്നെയുള്ള ആക്ഷേപം. രാജ്ഭവനിൽ വിപുലമായ സൗകര്യങ്ങളും സമ്മർദ്ദങ്ങളില്ലാത്ത തൊഴിൽ അന്തരീക്ഷവും ജീവനക്കാരുടെ പ്രധാന ആകർഷണമായിരുന്നു. അതിനാൽ എത്തുന്നവർ കഴിവതും തുടരാനാണ് ആഗ്രഹിക്കുക. നിലവിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ ഇതിൽ പലർക്കും ആകുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ രാജ്ഭവൻ രാഷ്ട്രീയ കളി കേരളത്തിലെ കഥയറിയാതെയാണെന്ന് നാൾക്ക് നാൾ വ്യക്തമാകുന്നു. ഏതാനും ആഴ്ചകളായി മാധ്യമങ്ങളെ കാണുമ്പോഴെല്ലാം ഗവർണർ മുഖ്യമന്ത്രിയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. രാജ്ഭവനിലെ പത്രസമ്മേളനത്തിൽ കടക്ക് പുറത്ത് എന്ന് ഞാനും പറയണോ എന്നും എത്ര മണിക്കൂർ കാത്തുനിന്നാലും ഞാൻ മാധ്യമങ്ങളെ അവഗണിക്കാറില്ലെന്നും അവകാശപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കണമെന്നും ഉപദേശിച്ചിരുന്നു. എന്നാൽ ന്യൂഡൽഹിയിൽ ഗവർണറെ കാണാൻ ചെന്ന മലയാള മാധ്യമ പ്രവർത്തകരെ അപമാനിച്ചാണ് ഗവർണർ കടന്നുപോയത്. തട്ടിക്കയറിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി നിങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും കയർത്തു. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കാത്തത് കൊണ്ടാണത്രേ ഈ നീരസം. ഗവർണർ തുടങ്ങിവെച്ച സംഘപരിവാർ കളിയെ ന്യായീകരിച്ചാൽ ജനം വിശ്വസിക്കില്ലെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മെല്ലെ പല മാധ്യമങ്ങളും ആരോപണങ്ങൾ ഏറ്റുപിടിക്കുന്നതിൽ നിന്ന് പിൻവലിഞ്ഞത്. രാജ്ഭവനിലെ വിവർത്തകരാകട്ടെ ഇതിനെയും തെറ്റിദ്ധരിപ്പിക്കും വിധമാണ് ഗവർണറെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഇത് തിരിച്ചറിയാതെയാണ് മലയാള മാധ്യമങ്ങളുടെ നേർക്കുള്ള രോക്ഷ പ്രകടനം. അതേസമയം ഗവർണർ ആട്ടിപ്പായിച്ചിട്ട് മാധ്യമങ്ങൾക്കോ പതിവ് അന്തി ചർച്ചക്കാർക്കോ ഇതുവരെ രോക്ഷം തോന്നിയിട്ടില്ല. റിപ്പോർട്ടിംഗ് അനുവദിച്ചിട്ടില്ലാത്ത രഹസ്യ സ്വഭാവമുള്ള യോഗത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷവും ചാനൽ ക്യാമറക്കാർ പുറത്തിറങ്ങാത്തതിനെ തുടർന്നാണ് കടക്ക് പുറത്ത് എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത്. മാധ്യമപ്രവർത്തകർ അത് തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്നിൽ പോയവരല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. ഏതായാലും കേരളത്തിലെ മാധ്യമപ്രവർത്തകരെല്ലാം തൻ്റെ പരിധിയിൽ അല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഗവർണർ മീഡിയ മാനിയ കാണിക്കാത്തത്.